എല്ലാവർക്കും നമസ്കാരം. ഫിസിക്സ് വിദ്യാലയത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ രുദ്രാക്ഷത്തെക്കുറിച്ചിട്ടാണ്. രുദ്രാക്ഷം മരം, അല്ലെങ്കിൽ മരം എന്ന് പറയാനായിട്ട് സാധിക്കില്ല, രുദ്രാക്ഷം ചെടിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ കൊണ്ട് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് രുദ്രാക്ഷം ചെടി. ഞാൻ അത് പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടിയിലാണ് വളർത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തിനാണിത് വളർത്തിയതെന്ന് ചോദിച്ചാൽ, ഒരു കൗതുകമുണ്ട്, പിന്നെ മാറ്റി വെക്കണമെങ്കിൽ വയ്ക്കാം, ഒന്ന് പിടിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഇങ്ങനെയുള്ള തിണ്ടിൻ്റെ തിണ്ണേരെടുത്ത് ഇരുന്ന് ഇരിക്കുമ്പോൾ ഒരു വെയിലൊക്കെ വരുമ്പോൾ ഒരു മറ പോലെ ആക്കാൻ വേണമെങ്കിൽ ആക്കാം, പിന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിപ്പോൾ തിണ്ണേമ ഒന്ന് ഇരുന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന്. അത് തിണ്ണിയാണ്, പിന്നെ തിണ്ണേമ ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അങ്ങനെ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി തന്നെ ഇതിലൊക്കെ വലിയ ഇതൊരു വലിയ ചട്ടിയാണ്, കുറച്ച് വലുതാണ് ഈ ചട്ടി. ഇത് അല്പം കൂടി ചെറുതാണ്. ഇത് 120 എന്ന് തോന്നുന്നു കേട്ടോ വില. നമുക്ക് നോക്കാം അതിൻ്റെ വില. 120 രൂപ ചട്ടിയത്. ഇത് 180 or 150 എന്ന് തോന്നുന്നത്. കുറച്ച് പഴയതാണ്, വില വിവരങ്ങൾ കാണാനില്ല. അത് ഒട്ടിച്ചിട്ടുള്ളതാണ്, ചിലപ്പോൾ വേണമെങ്കിൽ കുറവിനും കിട്ടുമായിരിക്കാം. ഇത് തൃശ്ശൂരൊക്കെ നിന്നൊക്കെ വേണമെങ്കിൽ മേടിക്കുകയാണെങ്കിൽ കുറവിന് കിട്ടും. ഗ്രാമപ്രദേശത്തായതുകൊണ്ട് ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടി കൂടുമല്ലോ അത്. അപ്പോൾ ഇങ്ങനെ കാറ്റത്താടനൊക്കെ മനസ്സിന് സന്തോഷം നൽകുന്നൊരു കാര്യമാണല്ലോ. കാറ്റൊക്കെ അടിക്കുമ്പോൾ പടിഞ്ഞാറെന്നുള്ള വെയിൽ സ്വല്പം കുറവുണ്ടായിരിക്കും തിണ്ണാമൊക്കെ ഇരിക്കുന്ന സമയത്ത്. അതും കൂടി ഉദ്ദേശിക്കുന്ന പൊടിപടലങ്ങളൊക്കെ കുറവുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇലയൊക്കെ നോക്കുക, പ്രത്യേകത വേണമെങ്കിൽ നോക്കിയിട്ടോ, ഇലയുടെ പ്രത്യേകതയൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇത് രണ്ടെണ്ണം ഉണ്ട്. ചെറിയ വിലയ്ക്ക് ചെറിയ തൈകൾ വാങ്ങിയതാണ്. ഇവിടെ ചെറിയ ഒരു കേടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മഞ്ഞാറത്തിൽ. ഇനി സ്പ്രേ ചെയ്യണം എന്തെങ്കിലുമൊക്കെ, അത്തരത്തിൽ വേപ്പെണ്ണ മിശ്രിതമോ എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ മിക്കവാറൊക്കെ ചെയ്യുന്നത് ഇലകൾ ഉണങ്ങിയതും അതുപോലെ തന്നെ ചാണകമൊക്കെ ഇട്ടിട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വലിച്ചാൽ നമുക്ക് നീക്കാം. ഉണ്ടാ ഉണ്ടാ വെയിറ്റ്ലെസ്സാണ് ഈ കാര്യങ്ങൾ. വെയിറ്റില്ല, പൊക്കിയെടുക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, പച്ചിലകളിട്ടിട്ട് അത് ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, അതിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നന്നായിട്ട് ഒഴിക്കണം. ഇത് കമ്പോസ്റ്റ് ആവുമ്പോൾ ഹീറ്റ് കൂടുമല്ലോ, താപം ഉണ്ടാവുമല്ലോ, അത് അല്ലെങ്കിൽ അതിൻ്റെ വേരുകൾക്കൊക്കെ ദോഷമുണ്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു സെൽഫി രൂപത്തിൽ നോക്കിയോട്ടെ എൻ്റെ വീരം വെച്ചിട്ട്. നമുക്ക് നോക്കാം, ഇതാണ് എൻ്റെ വീരം. ഈ ഒരു ആദ്യത്തെ ചെടിച്ചട്ടി ആയിട്ടുള്ള വീരം നോക്കുക, ഒന്നാമത്തെ ചെടിച്ചട്ടിയുടെ വീരം. അത് എൻ്റെ ഏകദേശം ഒപ്പത്തിനൊപ്പമുണ്ട്, കുഴപ്പമില്ല. അത് അതിൻ്റെ വീരം, ഉദാഹരണം ചെടിച്ചട്ടിയുടെ വീരം. ഇനി ഈ ചെടിച്ചട്ടി ഇത് നോക്കാം നമുക്ക്. ഇത് കുറച്ച് വലുതാണ് ഇങ്ങനെയായിട്ട്. ചിലർക്കൊന്നും ഇഷ്ടമാവണമെന്നില്ല കേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് അങ്ങനെ പ്രത്യേകത കൂടി ഉണ്ട്. അത് ഇങ്ങനെ ഇത് വെച്ച് ഇത് എന്തിനാണ്, അങ്ങനെയും ചോദ്യങ്ങളൊക്കെ വരും ചിലരെ അതിഥികളൊക്കെ വരുമ്പോൾ. ഇത് വെച്ചിട്ട് എന്തെങ്കിലും കാര്യം, അതുകൊണ്ട് എന്താ കിട്ടുക, അതുകൊണ്ട് എന്താ ഗുണമുള്ളത് എന്നൊക്കെ ആയിട്ട്. ഞാനപ്പോൾ ഒക്കെ വെച്ചിട്ട് ഒരു എങ്കിലൊക്കെ നോക്കിയാണത്. അപ്പോൾ അതിന് പൂവുണ്ടാവും കായുണ്ടാവും ഒരു ദോഷണം, അതൊന്നും പ്രതീക്ഷിക്കില്ല കേട്ടോ. അതിങ്ങനെ ആയിട്ട് പൂണ് ചെയ്യാൻ ഉദ്ദേശിക്കില്ല, ഇവിടെ എങ്ങനെയുണ്ട് ഒരു പരീക്ഷണമല്ലോ അതൊക്കെ ആയിട്ട്. ഞാൻ എൻ്റെ ചില കൂട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ വീടുകളൊക്കെ തപ്പിയപ്പോൾ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ അവളുടെ അപൂർവമാണ് കണ്ടത്. അങ്ങനെ ഇരുന്നിട്ടുള്ള കാര്യം ചെടിച്ചട്ടിയിൽ, പ്രത്യേകിച്ച് ഈ ഇലകൾ വെച്ചിട്ടുള്ള ഒരു രൂപം അങ്ങനെ. ഇതാണ് ഇരിപ്പ്. ഇങ്ങനെ ഇരുന്ന് നോക്കണം. ഇതൊക്കെ ചെറുപ്പത്തിലെ ചില ചെറുപ്പത്തിലൊരു തിണ്ണയൊക്കെ ഉണ്ടായിരുന്നല്ലോ, തൂണുണ്ട് തിണ്ണിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നോസ്റ്റാൾജിയ തീർക്കാനായിട്ട് കുറേ മുമ്പ് ചെയ്തതാണ്. പക്ഷേ ഇരിക്കാനോ ഇങ്ങനെ ഇരിക്കാനൊന്നും നേരം കിട്ടിയോടുന്നില്ല, അതാണ് എൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. തിണ്ണാമ ഇരിക്കാനൊക്കെ ആയിട്ട് നേരം കിട്ടണ്ട,
പക്ഷെ ഇപ്പം ഈ സമയത്ത് റിട്ടയർ എപ്പോഴാണ് ഇങ്ങനത്തെ കാലക്ക് തന്നെ ഇറങ്ങിയിട്ടുള്ളൂ. ഇരിക്കുന്നൊക്കെ വിചാരിക്കും ഞാൻ ഇറങ്ങിട്ടുണ്ട് അത് മറ്റു. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കമൻ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കമൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാട്സപ്പിൽ കൂടെയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതലായ വിവരങ്ങൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടിയും ഒന്ന് പറയാം. ഈ വൃദ്ധാശ്രമത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കതിന് കൂടുതൽ ഗുണകരമായി മാറുമല്ലോ. അത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ഈറ്റടിച്ചിട്ട് ഇല്ലെങ്കിൽ രുദ്രാക്ഷം വയ്ക്കുമ്പോൾ കാര്യങ്ങൾ വരുമ്പോൾ ഒരു പ്രത്യേകത കൂടിയാണല്ലോ. ഓക്കെ, താങ്ക് യു.